ഹലോ, ഷെല്ല വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സൗദി കബ്സയാണ്. അറേബ്യ റൈസ് ഇഷ്ടപ്പെടുന്നവരായിരിക്കും ഒട്ടുമിക്ക എല്ലാ ആളുകളും. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ടേസ്റ്റിലുള്ള ഒരു കബ്സയാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുക്കുന്നത് 1 കിലോ ചിക്കനാണ്. വലിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചതാണ്. ഇത് നല്ല രീതിയിൽ നമ്മൾ വാഷ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു അരിപ്പിലേക്ക് മാറ്റാം. അതിനതിന് ശേഷം നമുക്കിതിലേക്ക് വേണ്ടത് അരിയാണ്. അരി ഞാനിവിടെ 4 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. സെല്ലാ റൈസ് ആണ് എടുത്തിട്ടുള്ളത്, കബ്സയുടെ അരി. അതിപ്പോൾ എല്ലാ മാർക്കറ്റിലും നമുക്ക് കിട്ടും. ഇതിലേക്ക് വേണ്ടത് തക്കാളിയാണ്. 4 തക്കാളിയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞിട്ട് നമ്മൾ ജ്യൂസ് പോലെ ആക്കിയെടുക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് വേണ്ടത് തക്കാളിയുടെ ജ്യൂസാണ്. നല്ല പോലെ നമുക്ക് ജ്യൂസ് ആക്കിയിട്ട് എടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് സവാളയാണ്. ഞാൻ 3 സവാളയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. കുറച്ചിട്ട് അരിഞ്ഞു വെക്കുക. ഇനി നമുക്കിവിടെ പാൻ അടുപ്പത്ത് വെക്കാം. പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക, കുരുമുളക്, ചെറിയ ജീരകം, അതുപോലെ പച്ചമല്ലിയൊക്കെ നല്ല രീതിയിലൊന്ന് മൂപ്പിച്ചെടുക്കാം. എല്ലാം കുറഞ്ഞ അളവിലെടുത്താൽ മതി. നമ്മൾ ഇതിലേക്ക് കബ്സയുടെ പൊടി ഇട്ട് കൊടുക്കും. അപ്പോൾ കുറഞ്ഞ അളവിലെടുത്താൽ മതി. ഒരുപാട് കരിഞ്ഞ് പോകേണ്ട. അതിനു മുമ്പേ നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. എന്നതിന് ശേഷം നമുക്കിതിലേക്ക് 2 മാഗി ക്യൂബും കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ 4 കപ്പ് അരി എടുത്തത് കൊണ്ടാണ് 2 മാഗി ക്യൂബ് ഇട്ടത്. അതിലും കുറവാണെങ്കിൽ 1 മാഗി ക്യൂബ് ഇട്ടാൽ മതി. എന്നതിന് ശേഷം നല്ല പോലെ ഒന്ന് വഴറ്റിയിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നീട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം. നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലയുടെ പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഞാൻ എടുക്കുന്നത് കബ്സയുടെ പൊടിയാണ്. ഞാനൊരു ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂണ്, മുളക് പൊടി 1 ടേബിൾ സ്പൂണ്, മഞ്ഞപ്പൊടി 1 ടേബിൾ സ്പൂണ്, പിന്നെ 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് തന്നെ ഗരം മസാലയുടെ പൊടിയും ചേർത്ത് കൊടുക്കാൻ ഞാനത് വിട്ടുപോയതുകൊണ്ട് ചിക്കനൊക്കെ ആഡ് ചെയ്തതിന് ശേഷമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ സമയത്ത് തന്നെ നിങ്ങൾ ചേർക്കുക. പിന്നെ നമ്മൾ അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന തക്കാളിയുടെ ജ്യൂസും കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക. പൊടികളുടെ പച്ചമണം മാറുന്നതുവരെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് നേരത്തെ കഴുകി വെച്ച് ചിക്കനും കൂടി ചേർത്ത് കൊടുക്കുക. ചിക്കൻ ചേർത്ത് കൊടുത്തതിന് ശേഷം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ചിക്കൻ്റെ ഒരു കളർ മാറി വരുന്നത് വരെ ഹൈ ഫ്ലെയിമിലിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. എന്നതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഈ ചിക്കൻ ഒന്ന് വെന്ത് കിട്ടാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. 2 കപ്പ് വെള്ളമാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. സമയത്ത് ഞാൻ ചേർത്ത് കൊടുക്കുന്ന ഗരം മസാലയുടെ പൗഡറാണ്. അത് ഞാൻ വിട്ടുപോയതായിരുന്നു. അതാണ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നത്. എന്നതിന് ശേഷം ഇതിലേക്ക് 1 നാരങ്ങയുടെ നീര് നമ്മൾ മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ചിക്കൻ നല്ല രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെന്ത് ഉടഞ്ഞു പോകേണ്ട, കാരണം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് തന്നെ ഇത് ഒന്ന് കോരിയെടുത്തതിന് ശേഷം നമുക്കിതിലുള്ള വെള്ളം എത്രയാണെന്ന് അളന്ന് നോക്കണം, കാരണം നമുക്കിതിലേക്ക് അരി ഇടാനുള്ളതാണ്. അപ്പോൾ 4 കപ്പ് അരിക്ക് നമ്മൾ എടുക്കുന്നത് 6 കപ്പ് വെള്ളം എന്ന രീതിയിലാണ്. അപ്പോൾ ചിക്കനൊക്കെ നമ്മളിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള മസാല നമുക്ക് റെഡിയാക്കാം. അപ്പോൾ ആദ്യം ഈ ഒരു പാത്രത്തിൽ എത്ര കപ്പ് വെള്ളം ഉണ്ട് നോക്കാം. അതിൻ്റെ ബാക്കിയാണ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. 4 കപ്പ് വെള്ളം കൊള്ളുന്ന 1 കപ്പാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ടായിരുന്നത് അളക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ 1 കപ്പ് നിറച്ചും, പിന്നെ പാത്രത്തിൽ 1 കപ്പും ഉണ്ടായിരുന്നു. അപ്പോൾ ടോട്ടൽ 5 കപ്പ് വെള്ളമാണ് ഇതിലുള്ളത്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് 1 കപ്പും കൂടി വെള്ളമാണ്. ഇത് നല്ല രീതിയിൽ ഒന്ന് തിളച്ച് വന്നതിന് ശേഷമാണ് നമ്മളിതിലേക്ക് അരി ചേർത്ത് കൊടുക്കുന്നത്. ഗ്രേവി ഇപ്പോൾ ഉള്ളത് 5 കപ്പാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് സാദാ വെള്ളം നമ്മൾ 1 കപ്പും കൂടി ചേർത്ത് കൊടുക്കുക. അങ്ങനെ മൊത്തം 6 കപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് നല്ല രീതിയിൽ നമുക്ക് തിളച്ച് വന്നതിന് ശേഷം അരി ഇട്ട് കൊടുക്കാം. ടേബിൾ സ്പൂൺ നെയ്യും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് അടച്ചു വെച്ചതിന് ശേഷം ഫ്ലെയിം കൂട്ടിയിട്ട് നല്ല പോലെ ഒന്ന് തിളക്കണം. തിളച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ചെറുതാക്കിയിടാം. ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിൽ 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും
ആറ് ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളവും ചേർത്ത് നല്ല രീതിയിൽ ഒരു പേസ്റ്റ് രൂപത്തിലാക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ച ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മസാല വേവിച്ച് പിടിപ്പിക്കുക. ഈ സമയത്ത് ചിക്കൻ ഉടനെ പോകാതെ ശ്രദ്ധിക്കണം, കാരണം നമ്മൾ വേവിച്ച ചിക്കൻ ആയതുകൊണ്ട് ചിക്കൻ്റെ എല്ലാ ഭാഗത്തും മസാല എത്തുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നമുക്ക് ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പാനിന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് ലോ ഓയിൽ വെച്ച് കൊടുത്ത് അത് നല്ല രീതിയിൽ തിളച്ചതിന് ശേഷം നമുക്കതിലേക്ക് മസാല വരട്ടി വെച്ച ചിക്കന് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് നമ്മുടെ റൈസ് എന്തെന്ന് നോക്കാം. അപ്പോൾ കുറച്ചുകൂടി വേവാനുണ്ട്. ഇപ്പോൾ ഞാൻ ഇവിടെ ഫ്ലെയിം ചെറുതാക്കിയിട്ടിട്ട് വെച്ചിരിക്കുകയാണ്. കുറേ സമയം ഇത് ഫ്രൈ ആക്കി എടുക്കേണ്ട ആവശ്യമില്ല, നമ്മൾ വേവിച്ച ചിക്കൻ ആയതുകൊണ്ട് തന്നെ ഒന്ന് മുരിച്ചെടുത്താൽ മതി. ചിക്കനൊക്കെ നല്ല രീതിയിൽ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ റൈസ് നോക്കാം. നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കാം. റൈസിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കന് വെച്ചതിന് ശേഷം അതിന് മുകളിലായിട്ട് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം ചെറുതാക്കിയിട്ടിട്ട് നമുക്ക് 2 മിനിറ്റ് നേരം കൂടി ഇത് അടുപ്പത്ത് തന്നെ വെക്കാം. നമ്മുടെ സൗദി കഫ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു സ്പെഷ്യൽ ടേസ്റ്റിലുള്ള കഫ്സയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.